कूर्मशं ഒന്നാം സർഗ്ഗത്തിലെ 19ാമത്തെ ശ്ലോകം സേനാപരിച്ഛദസ്തസ്യ द्वयमेवार्थसाधनं शास्त्रेश्वकुണ്ഡിതാബുദ്ധിマूर्വീധനുശിചാതത സേനാപരിച്ഛദസ്തസ്യ द्वयमेवार्थसाधनं शास्त्रेश्वकुंठिता बुद्धि माऊर्वी धनुषी चातता सेना परिच्छदस्तस्य तस्या दुव्यमे वार्थसाधनम् शास्त्रेश्वकुंठिता बुद्धि ही माऊर्वी धनुषी चातता इंद्रण सेना परिच्छदस्तस्य

एवार्थसाधनं द्वयम् एव अर्थसाधनं द्वयमेवार्थसाधनं शास्त्रेषु अकुण्ठिता शास्त्रेष्वकुण्ठिता रण्डुपदमाण शास्त्रेष्वकुण्ठिता शास्त्रेषु अकुण्ठिता बुद्धिः मौर्वी धनुषि चातता చ ఆతత చాతత చ ఆతత చాతత నుంగుడ పదచ్ఛేదం నోకాం సేనా పరిచ్ఛదః తస్య ద్వయం ఏవ అర్థసాధనమ్ శాస్త్రేషు అకుంఠితా బుద్ధిహి మౌర్వి ధనుషి చ ఆతత अन्वयं सेना तस्य परिच्छदः द्वयमेव अर्थसाधनं शास्त्रेषु अकुण्ठिता बुद्धिः धनुषि आतता मौर्वी च अर्थं नोकां सेना सैन्यं सेना सैन्यं तस्य अदेहति आर्का दिलीपराजाविन् പരിച്ഛ അലങ്കാരം മാത്രമാകുന്നു വലിയ സൈന്യമാണ് അദ്ദേഹത്തിനുള്ളത് പക്ഷെ ആ സൈന്യം എന്നുള്ളത് അദ്ദേഹത്തിന് അലങ്കാരം മാത്രമായിട്ട് നിൽക്കുകയാണ് ദ്വയം ഏവാ അർത്ഥസാധനം രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന് കാര്യം സാധിക്കുന്നതിനായിട്ട് നിലനിന്നിരുന്നത് ഇതാണ് അർത്ഥസാധനം കാര്യസാധകങ്ങളായിട്ട് രണ്ട് കാര്യമാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് അതെന്തൊക്കെയാണ് ഒന്ന് ശാസ്ത്രേഷു അകുണ്ഠിത ബുദ്ധി ശാസ്ത്ര വിഷയങ്ങളിൽ അകുണ്ഠിതം ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത വളരെ അനായാസമായിട്ടുള്ള വിജ്ഞാനം അറിവ് അതാണ് ചുഴിഞ്ഞിറങ്ങുന്ന ബുദ്ധി എന്ന് പറയാൻ കാരണം വളരെയധികം ശാസ്ത്ര വിഷയങ്ങൾ മനസ്സിലാക്കി നല്ല പോലെ പഠിച്ചിട്ടുള്ളതിനാൽ അതിനെക്കുറിച്ച് നയപ്രയോഗങ്ങളെക്കുറിച്ചും എന്തൊക്കെ ഏത് എവിടെ എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അത് അദ്ദേഹത്തിൻ്റെ അഭ്യാസത്തിൽ കൂടെ വിദ്യാഭ്യാസത്തിൽ കൂടെ തന്നെ കൃത്യമായി അദ്ദേഹം നേടിയിരുന്നു അതുകൊണ്ട് തന്നെ നയപ്രയോഗങ്ങളിൽ കൂടെ അദ്ദേഹം കാര്യങ്ങൾ നടത്തിയിരുന്നു അതാണ് ബുദ്ധി എന്നുള്ളത് കൊണ്ട് അവിടെ പറഞ്ഞത് അകുണ്ഠിത ബുദ്ധി വളരെയധികം തീക്ഷ്ണമായ ബുദ്ധിയോടുകൂടി വർത്തിച്ചിരുന്നു പിന്നെന്താണ് കാര്യസാധകത്തിനുള്ള അടുത്ത ഉപായം ധനുഷി ആതതാ മൗർവി എന്താണ് ധനുഷ് ധനുസ് എന്താണ് വില്ല് ധനുഷി വില്ലിന്മേൽ ആതത കെട്ടിയ ഞാണും എന്ന് വെച്ചാൽ എന്താണ് ആ വില്ല് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ അദ്ദേഹം ഒറ്റയ്ക്ക് മതിയായിരുന്നു അതാണ് അദ്ദേഹത്തിൻ്റെ പരാക്രമം എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ബുദ്ധിയിലും ശക്തിയിലും അദ്ദേഹം കഴിവുറ്റവനായിരുന്നു എന്ന് കാണിക്കുവാനാണ് ഇങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത് അപ്പൊ സൈന്യമെന്ന ഒരു വലിയ ഒരു സൈന്യത്തിന്റെ ആവശ്യം അദ്ദേഹത്തിന് കാര്യസാധകത്തിനായിട്ട് വേണ്ടിയിരുന്നില്ല അത് വെറും അലങ്കാരമായിട്ടാണ് നിന്നിരുന്നത് മറ്റുള്ളവരെ തന്റെ വശത്താക്കാൻ തന്റെ കീഴിലാക്കാൻ അദ്ദേഹം രണ്ട് കാര്യങ്ങളാണ് ഉപയോഗിച്ചിരുന്നത് അങ്ങനെ കാര്യസാധകങ്ങളായി വർത്തിച്ച രണ്ട് കാര്യം ഒന്ന് ശാസ്ത്ര വിഷയങ്ങളിൽ അദ്ദേഹത്തിനുള്ള ചുഴിഞ്ഞിറങ്ങുന്ന ബുദ്ധി അതായത് നയപ്രയോഗം നയചാതുരി അപ്പോൾ ആരോട് എങ്ങനെ എന്തെല്ലാം വിധത്തിലാണ് അവരെ തൻ്റെ സ്വാധീനത്തിൽ വരുത്തുക എന്ന അദ്ദേഹത്തിന് ബുദ്ധി ഉപയോഗിച്ച് ചെയ്യാനുള്ള കഴിവുണ്ടായിരുന്നു അതുമല്ലാത്തവരെ എങ്ങനെയായിരുന്നു തൻ്റെ പരാക്രമം ആ ശക്തി ി എങ്ങനെയാണ് ധനുസിൽ വില്ലിന്മേൽ കെട്ടിയ ഞാൻ അതായത് അസ്ത്രപ്രയോഗത്തിലൂടെ അല്ലെങ്കിൽ തൻ്റെ പരാക്രമ ശൈലി കൊണ്ട് മറ്റുള്ളവരെ വശപ്പെടുത്തുമായിരുന്നു അപ്പോൾ രണ്ട് കാര്യസാധകങ്ങൾ അദ്ദേഹത്തിന്റെ ഒപ്പമുണ്ടായിരുന്നു ഒന്ന് ശാസ്ത്ര വിഷയങ്ങളിലുള്ള അവഗാഹം രണ്ട് വില്ലിന്മേൽ കെട്ടിയ ഞാൻ അതായത് തൻ്റെ പരാക്രമം സേന അഥവാ സൈന്യം എന്നത് അദ്ദേഹത്തിന് അലങ്കാരം മാത്രമായിരുന്നു എന്ന് അർത്ഥം എന്താണ് ഇതിലെ സമാസം ഒരു സമാസമാണ് അതിലുള്ളത് ദ്വൗ അവയവൗ അസ്യ ഇതി ദ്വയം ദ്വൗ അവയവൗ അസ്യ ഇതി ദ്വയം ഇതാണ് ഇതിലെ സമാസം ശ്ലോകം ഒന്നും കൂടെ നോക്കാം സേന പരിച്ഛദസ്തയമേവാർസാധനം ശാസ്ത്രേക്ഷകുണ്ഠിത മൗർവീധനുഷിചാത ഇതാണ് പത്തൊമ്പതാമത്തെ ശ്ലോകം